നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണയത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മളൊരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ചിലർക്ക് കൈകൂപ്പി തൊഴുവാൻ പോലും അറിഞ്ഞുകൂടാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, കൈകൂപ്പി തൊഴുമ്പോൾ ഭഗവാനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്നെ കൈ തൊഴണം, അതുപോലെ നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കണം. ബുദ്ധി ഉണരാനാണ് പറയുന്നത്, നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും ഉണരുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം 1 രൂപയോ 11 രൂപയോ 21 രൂപയോ 51 രൂപയോ 101 രൂപയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു സംഖ്യയായാലും ഏത് ക്ഷേത്രത്തിലായാലും ഭഗവാന്റെ മുമ്പിൽ സമർപ്പണം നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് 3 പ്രാവശ്യം ഒഴിഞ്ഞിടണം. അതുതന്നെ പലർക്കും തലയ്ക്ക് നാണയം ഒഴിഞ്ഞിടാൻ പറഞ്ഞാൽ പല ക്ഷേത്രക്കാരും സമ്മതിക്കില്ല, തെറ്റാണ് എന്നാണ് പലരും ധരിച്ചത്. തെറ്റല്ല, കൃത്യമായിട്ട് ചെയ്യണം. അതുതന്നെ ഇങ്ങനെയാണ് ഒഴിയേണ്ടത്, ഇങ്ങനെ വലത്തോട്ട് ഒഴിയണം. വലത്തോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വലത്തോട്ട് പോയി ഇങ്ങനെ വരണം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് തലയ്ക്കൊഴിഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിച്ചു തരണം. നമ്മൾ ഭഗവാനോട് തരണം എന്നാണ് പറഞ്ഞത്, തരാമോ എന്ന് ചോദിക്കുന്നില്ല. കാരണം നമ്മളവിടെ മുടക്കുന്നുണ്ട്, 1 രൂപയെങ്കിൽ 1 രൂപ, 11 രൂപയെങ്കിൽ 11 രൂപ, 21, 51, 101 എത്രയായാലും മുടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു നിവേദ്യം കൂടി സമർപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ലഭിക്കും. അതിന് കാരണം, നിങ്ങളൊരു കടയിൽ ചെല്ലുന്നു, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്കൊരു സോപ്പ് വേണം, സോപ്പ് വേണം എന്നാണ് പറയുന്നത്. അല്ല, സോപ്പ് തരാമോ എന്ന് നമ്മൾ ചോദിക്കില്ല. മറിച്ച് നമ്മുടെ കയ്യിൽ പൈസയില്ല, കടമാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ തരാമോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ പറ്റുപിടിക്കാരനായിരിക്കണം. അപ്പോൾ എന്നാലും കൃത്യമായിട്ട് തന്നെ പൈസ കൊടുക്കൽ വാങ്ങലില്ലാത്തൊരു കടയിലാണെങ്കിൽ തരാമോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ പൈസ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തരണം എന്ന് പറയും. അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഭഗവാന് ഇപ്പോൾ മാല ചാർത്താൻ കൊടുത്തിട്ടായാലും ഏതൊരു കാര്യങ്ങളായാലും നിവേദ്യം കൊടുത്തിട്ടായാലും നമുക്ക് തരണം എന്ന് തന്നെ അപേക്ഷിക്കണം. അപ്പോൾ നാണയം ഒഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു കാര്യവും നടക്കും. നമ്മുടെ സാമ്പത്തികം വളരുന്നതനുസരിച്ച് തന്നെ ഭഗവാന് വീതാംശം കൂട്ടുവാൻ സാധിക്കും. ഇനി നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെയൊന്നും തലയ്ക്ക് ഒഴിഞ്ഞ് നാണയമിടാനും സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി നിത്യവും ധൂമനിവേദ്യം നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രമാണ്. അതേപോലെ തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നിലവറയ്ക്കകത്ത് കയറി തൊഴുവാൻ സാധിക്കുന്ന, സമർപ്പണം നടത്താൻ സാധിക്കുന്ന, ഐത്തവും അനാചാരവും ഇല്ലാത്ത കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രമാണ്. ഇവിടെ ഒരു ക്ഷേത്രം, നമ്മുടെ 22 ക്ഷേത്രത്തിലും ഒരൈത്തവുമില്ല, അനാചാരവുമില്ല. ഭക്തനും ഭഗവാനും പൂജാരിമാരും തുല്യർ എന്ന പരിഗണനയിൽ തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ പ്രവേശനവും പ്രാധാന്യവും നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ അതേപോലെ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. 8 ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതിഹോമം, 21 ഗണപതിഹോമം, 108 ഗണപതിഹോമം, ഇങ്ങനെയുള്ള ഗണപതിഹോമങ്ങൾ നടത്താം. ദുർഗാദേവിയുടെ മുമ്പിൽ വരദാക്ഷായണി അർച്ചന നടത്താം, ചണ്ഡികാഹോമം നടത്താം. മഹാവിഷ്ണു ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ 21, 108 താമരമുട്ട്, വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം ത്രിസന്ധ്യയ്ക്ക് മഹാവിഷ്ണുവിൻ്റെ തിരുമുമ്പിലും, അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുമുമ്പിലും നരസിംഹ അവതാര രൂപത്തിന് ഉഗ്ര നരസിംഹ സുദർശന ഹോമം നടത്താം. ഇതെല്ലാം വളരെ പവർഫുള്ളായിട്ടുള്ള വഴിപാടുകളാണ്. അതേപോലെ തന്നെയാണ് ശനീശ്വരന് എണ്ണഹോമം നടത്താം, നാണയപ്പറം നിറയ്ക്കാം, നീരാഞ്ജനം കത്തിക്കാം, കടുംപായസം നടത്താം. ഭദ്രകാളിയുടെ മുമ്പിൽ വാർത്താളി ഹോമം, പൃഥ്വിഗിരി ഹോമം, ശൂലിനി ഹോമം, ധാരിക നിഗ്രഹ ഹോമം, 12 പാത്രം വലിയ കുരുതി, വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം നടത്താം. അതേപോലെ തന്നെ മുരുകൻ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം നടത്താം, പഞ്ചാമൃത അഭിഷേകം നടത്താം, അയ്യപ്പസ്വാമിക്ക് നെയ്ഹോമം നടത്താം. ഡിപ്രഷൻ ദേഷ്യഭാവങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും കുട്ടികൾക്ക്. അതേപോലെ തന്നെ ആഞ്ജനേയ സ്വാമിക്ക് ചണക്കഹോമം നടത്താം. ദേവദേവൻ മഹാദേവന് 108 ജലധാര വാദ്യമേളങ്ങളോട് നടത്താം. അതേപോലെ തന്നെ 81 കളങ്ങളിൽ നമശിവായ പത്മം ഇട്ടുകൊണ്ടുള്ള പാൽപായസ ഹോമം നടത്തി സർവ ദുഃഖ ദുരിതത്തിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും, ശാപങ്ങളിൽ നിന്നെല്ലാം. മറ്റൊരു നാഗരാജാവിന് നാഗക്ഷമയ്ക്കും നാഗചാമുണ്ടി അമ്മയ്ക്ക് കരുനാഗക്ഷമയ്ക്കും ധൂമനിവേദ്യങ്ങൾ നടത്താം. അതേപോലെ തന്നെയാണ് ഹരിദ്രഹോമം നടത്താം. 22 ക്ഷേത്രങ്ങളിലും ആയുധ സമർപ്പണം നടത്താം. ഇപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏതൊരു വഴിപാടും കൃത്യമായിട്ട് ചെയ്യാം. നാണയങ്ങൾ തലയ്ക്കൊഴിഞ്ഞിടാം, പൈസ തലയ്ക്കൊഴിഞ്ഞിടാം, ഒരാളും നിങ്ങളോട് അരുത് എന്ന് പറയുകയില്ല എന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ബാച്ചുകൾ ഉടൻ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഉടൻ പരിഹാരങ്ങൾ തേടുവാൻ സാധിക്കും. ഏതൊരു മനുഷ്യർക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തോടു കൂടി സനാതന ധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്.
ജാതി മത വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ സംഘടനയിൽ ചേർന്ന് മുന്നോട്ട് പോകാം. പ്രവേശന ഫീസ് ഇല്ല, മാസം വരില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നു. മരണ വീടുകളിലെ മരണകർമ്മങ്ങളെ ലളിതമാക്കുക എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പാകസ്ഥാനം ചെയ്ത് ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ട് 30,000 രൂപയ്ക്ക് ദൈവങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞാൻ വത്സലൻ, ബാംഗ്ലൂരിലാണ്. 40 വർഷമായിട്ട് എൻ്റെ സ്വദേശം തലശ്ശേരിയാണ്, തലശ്ശേരി പെരുമത്തൂരാണ്. ഞാൻ നല്ല രീതിയിൽ മുമ്പോട്ട് ഞാൻ ജോലിക്ക് വേണ്ടി പോയതായിരുന്നു. അവിടുന്ന് അവർ തന്നെ കടകളിൽ പാർട്ട്ണർഷിപ്പ് തന്നു, പിന്നെ ഒരു കട അവരായിട്ട് എടുത്തു തന്നു. അങ്ങനെ മോശമില്ലാത്ത രീതിയിൽ ഞാനറിയാതെ മുമ്പോട്ട് വന്ന ആളായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു സ്ഥലവും വീടൊക്കെ അവിടെ എടുത്തു. അതിനുശേഷം തൊട്ട് പരിസരത്തുള്ളൊരു സ്ഥലവും കൂടി ആ ഉടമസ്ഥ എനിക്ക് തന്നെ തന്നു. അപ്പം അതിൽ കണ്ണുള്ള വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, എന്തൊക്കെയോ കൂടോത്രവും ഇതൊക്കെ ചെയ്തതിന് വെച്ചു, അത് ഞാൻ അറിയില്ല. അപ്പം അതിനെപ്പറ്റി ഒരു പണി തുടങ്ങാനോ ഇതാക്കാനോ എനിക്ക് അവസരം കിട്ടിയില്ല. അത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി. അങ്ങനെ ഒരാളെ ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ഇതൊക്കെ എടുക്കുന്നവരും അവിടെ എന്തോ ഇത് ചെയ്തിട്ടുണ്ട്, അതെടുക്കുന്ന ഒരാളെ അത് കണ്ടെത്താൻ പറ്റി. അവർ അതെടുത്ത് മാറ്റി തന്നു. പക്ഷെ മാറ്റി തന്നതിന് ശേഷവും കുറച്ചൊരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെയും തടസ്സപ്പെട്ടു പോയി. പിന്നെ അതിന് ശേഷമാണ് ഞാൻ തന്ത്രിയെ പറ്റിയിട്ട് ഒരിക്കലും അറിയാൻ കഴിഞ്ഞത്. അപ്പം തന്ത്രീൻ്റെ അടുത്ത് വന്നു, കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. തന്ത്രി പറഞ്ഞു അത് അങ്ങനെ എടുത്ത് കളഞ്ഞതിനെ കൊണ്ട് അതിൻ്റെ കാര്യം തീരുന്നില്ല, അത് ആവാഹിച്ച് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഞാൻ വലിയ പൂജയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ അതിൻ്റെ ഇടക്ക് ആ ദിവസം തന്നെ എനിക്ക് ഉറുക്ക് തന്നു, ഗണപതിൻ്റെ ഉറുക്ക് തന്നു, പൂജ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് ഞാൻ മാക്സിമം എല്ലാം ചെയ്തു. അതിനുശേഷം വലിയ പൂജകൾ ഇതിന് പറഞ്ഞു. അപ്പം അത് ഡേറ്റ് കിട്ടാനൊക്കെ താമസിച്ചു. അതിൻ്റെ ഇടക്ക് കൊറോണയൊക്കെ വന്നു, അപ്പം താമസമായി. പിന്നെ അങ്ങനെ ഒരു ഡേറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ കിട്ടിയ ഡേറ്റിൽ എല്ലാ പൂജയൊക്കെ കഴിഞ്ഞു. അപ്പം അതിന് ആ സമയത്ത് കുറച്ചൊരു ആശ്വാസമുണ്ട്. പിന്നെ ഞാൻ അതിൽ താഴോട്ട് ഞാൻ പോയില്ല. ആ ഇതിൽ തന്നെ നിന്നും കുറേ മാറ്റങ്ങൾ, ആശ്വാസം മനസ്സിനും എല്ലാ ആശ്വാസം വരാൻ തുടങ്ങി. പിന്നെ ഈ ഇടയ്ക്ക് ആയിട്ട് പിന്നെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ തോന്നിയപ്പോൾ ഞാൻ തന്ത്രീനെ വിളിച്ചു. തന്ത്രി മറുപടി തന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് ഞാൻ കാലത്ത് 5.5 വാട് ഞാൻ വിളക്ക് കത്തിക്കുന്നുണ്ട്. ഒന്നാമത് അടുക്കള തെക്ക് കിഴക്കാണ്. അപ്പം തന്ത്രിൻ്റെ ഒരു പ്രത്യേക ഉപദേശമുണ്ട്, വാസ്തുവാചാര്യനും വന്നിരുന്നു. അപ്പം കിഴക്ക് വടക്ക് കിച്ചണാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പം താൽക്കാലികമായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് 5.5 പിന്നെ ബ്രാഹ്മണ സ്നാനം ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു വിളക്ക് ഒരു തിരിയെങ്കിലും കത്തിക്കണം എന്ന് പറഞ്ഞു. അതിന് ശേഷം അടുക്കളയിൽ വന്നിട്ട് കത്തിക്കാനും പാകം ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പം അതുപോലെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ അടുക്ക് അതിന് ശേഷമാണ് കുളിച്ചിട്ട് ഞാൻ 5 തിരി കത്തിച്ചിട്ടുള്ള മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ തുടങ്ങുന്നത് ദൈവത്തിൻ്റെ. അപ്പം ഈ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതും എൻ്റെ അനുഭവത്തിൽ ഒരു വല്ലാത്തൊരു ഇതായിട്ട് തോന്നിയപ്പോഴാണ് ഞാൻ തന്ത്രീനെ വിളിച്ചത്. അപ്പം തന്ത്രീന് ഉത്തരം തന്നു, ഇങ്ങനെ ബ്രഹ്മരക്ഷത്തിൻ്റെ പിന്നെ ബാധ വന്നിട്ടുണ്ട്, അത് അടുത്ത പൂജയിൽ പഞ്ചാല് വിളിച്ചാൽ സമയം തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ സമയം തന്നിട്ടുണ്ട്. ഞാൻ പൂജയിൽ ആവാഹന പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും അത് മാത്രമല്ല, ആ വലിയ പൂജ കഴിഞ്ഞതിന് ശേഷമുള്ള ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആവാഹന പൂജക്കും പൂജക്കൊന്നും കാര്യമായ ചാർജൊക്കൊന്നും ഇവിടുന്ന് തന്ത്രി ഈടാക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ഒരു ആയുധമൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ആയുധം പരിഹരിച്ച് തരുന്നുണ്ട്. മുമ്പോട്ടുള്ള നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ ഇതും ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും മനസ്സിലായിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, സത്യാവസ്ഥ മനസ്സിലാക്കി, ഇവിടെ കാര്യമായിട്ട് നമ്മുടെ പേരമംഗലത്തപ്പൻ നാഗരാജാവാണ് നമ്മൾ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റുന്ന ഇതല്ല. ഒറ്റ വിളിയിൽ തന്നെ ഉത്തരം കിട്ടുന്ന ഇതാണ്, കാര്യമായ ക്ഷേത്രമാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ 21 ക്ഷേത്രങ്ങൾ മേലെയും തന്നി നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഓരോ കാര്യത്തിനും അവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും. അത് 100% ഉറപ്പാണ്. ഇത് സത്യസന്ധമായിട്ടുള്ള എൻ്റെ ഒരു ഇതാണ്. അല്ലാണ്ട് ഇവിടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടുള്ളൊരു വീഡിയോ എടുക്കലോ കാര്യങ്ങളോ അങ്ങനെ ചെയ്തൊന്നുമല്ല. സത്യാവസ്ഥയാണ്. ഒറ്റ വിളിയിൽ ഉത്തരം കിട്ടുന്നതാണ് പേരമംഗലത്തപ്പൻ. അതിൻ്റെ കൂടെ മറ്റുള്ള ഈശ്വര ശക്തികളൊക്കെ അവിടെയുണ്ട്. ഒറ്റ ഇതിൽ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ ഉത്തരങ്ങളും നമുക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ അനുഭവം കൂടിയാണ് ഞാൻ പറയുന്നത്, സത്യം.